ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. 2 പത്രോസ് 3:13. എന്നാൽ നാം അവൻ്റെ വാഗ്ദപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിലേക്ക് അഥവാ കർത്താവിൻ്റെ ആ ദിവസത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരായി വിശ്വാസ സത്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് പത്രോസ് എഴുതിയ ഒരു ലേഖനമാണിത്. ദാരിദ്ര്യം, രോഗം, മരണം, പരിഹാസം, ഉപദ്രവം മുതലായ കഷ്ടതകൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ ദൈവമക്കൾക്ക് പ്രത്യാശയും ധൈര്യവും ആശ്വാസം നൽകുന്ന വിഷയം എന്താണ്? സ്തേഫാനോസ്, പത്രോസ്, പൗലോസ് മുതലായ രക്തസാക്ഷികൾ ക്രിസ്തുവിന് വേണ്ടി മരണം ആസ്വദിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരുന്നു. എന്തുകൊണ്ട്? അനേകം വിശുദ്ധന്മാരെ മിന്നിത്തിളങ്ങുന്ന വാളിൻ്റെ വായ്ത്തലയ്ക്കും ആളിക്കത്തുന്ന അഗ്നികുണ്ടങ്ങളിലും ഗർജിക്കുന്ന ദുഷ്ടമൃഗങ്ങളുടെ മുൻപിലും ധീരതയോടെ നിർത്തിയത് കർത്താവിൻ്റെ 2 വരവിനെ അഥവാ ആ ദിവസത്തെ സംബന്ധിച്ചുള്ള പ്രത്യാശയായിരുന്നു. ഇവിടെ പത്രോസ് ഇങ്ങനെ പറയുന്നു: എന്നാൽ നാം അവൻ്റെ വാഗ്ദപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. എന്താണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം? ലോകത്തിൽ അനേകം മതസ്ഥാപകരും പ്രവാചകന്മാരും ഗുരുക്കന്മാരും ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ തങ്ങൾ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഈ ലോകത്തിൽ അവതരിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് ഉറപ്പേറിയ വാഗ്ദാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് ശിമോൻ പത്രോസ് പറഞ്ഞതിനു ശേഷം തൻ്റെ മരണ പുനരുദ്ധാനങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കേണ്ടതാകുന്നു എന്ന് യേശു വ്യക്തമാക്കി. അതിനുശേഷം യേശു ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് പകരം നൽകും. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അഥവാ പ്രത്യാശ തൻ്റെ മണവാളനാകുന്ന ക്രിസ്തുവിനോടൊപ്പമുള്ള വാഴ്ചയാണ്. നാം ഓരോരുത്തരും അതിനായി കാത്തിരിക്കുകയുമാണ്. എന്നാൽ എപ്രകാരമുള്ളവർക്കാണ് ആ ദിവസം സന്തോഷവും ആനന്ദവും നൽകുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. 1, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരും കർത്താവിന് പ്രയോജനമുള്ളവരായിരിക്കണം. ഒരിക്കലൊരു മനുഷ്യൻ താൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത്, ഇങ്ങനെ അവരെ ഏൽപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് ലഭിച്ചവനും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ തൻ്റെ അലസതയും മടിയും നിമിത്തം അവൻ അതുകൊണ്ട് നിലത്ത് കുഴിച്ചിട്ടു. ചില നാളുകൾക്ക് ശേഷം യജമാൻ മടങ്ങി വന്നപ്പോൾ 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ഇരട്ടി നേടി യജമാനെ ഏൽപ്പിച്ചു. യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ അധികത്തിൽ വിചാരകന്മാരാക്കി. എന്നാൽ ഒന്നും നേടാത്തവൻ തൻ്റെ യജമാനാൽ അലസതയ്ക്കും ഉദാസീനതയ്ക്കും കുറ്റപ്പെടുത്തപ്പെട്ടു. നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത കഴിവുകളുടെ ഉപയോഗത്തിലെ വിശ്വസ്തതയാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്ന് ഈ ഉപമ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല താലന്തുകളെ നാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നല്ല ദാസനെ, നല്ല ദാസി എന്ന വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. 2, നാം ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ വരവിനോടുപമിച്ച് മറ്റു രൂപം കൂടി മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരെ കുറിച്ച് നാം കാണുന്നു. അവരിൽ 5 പേർ മണവാളിനെ എതിരേൽപ്പാൻ വിളക്കോടുകൂടെ എണ്ണയും കരുതിക്കൊണ്ട് കാത്തുനിന്നു. എന്നാൽ ബാക്കിയുള്ള 5 പേർ വിളക്കോടുകൂടെ എണ്ണയെടുക്കാതെ മണവാളൻ്റെ വരവ് താമസിക്കുന്നതിനാൽ മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ബുദ്ധിയുള്ള 5 പേർ വിളക്ക് കത്തിച്ച് മണവാളിനുകൂടെ മണിയറയിൽ പ്രവേശിച്ചു. ബുദ്ധിയില്ലാത്തവരോ വിളക്കോടുകൂടി എണ്ണയെടുക്കാത്തതിനാൽ മണവാളനോട് കൂടിയുള്ള പ്രവേശനം അവർക്ക് നഷ്ടമായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:40 ഇങ്ങനെ വായിക്കുന്നു: നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. പ്രിയരെ, നമ്മുടെ അരുമനാഥൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. ദൈവമക്കളാകുന്ന നാം ഉണർന്ന് നമ്മുടെ വിളക്കുകളിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പകർന്ന് മണവാളിനെ സ്വീകരിപ്പാൻ ഒരുങ്ങേണ്ട സമയം സമാഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് അവനോടുകൂടെ പോകുവാൻ നമ്മുടെ വിളക്കിൽ എണ്ണ നാം കരുതിയിട്ടുണ്ട്.
ഇല്ല എങ്കിൽ ബുദ്ധിയില്ലാത്ത ആ അഞ്ച് കന്യകമാരെ പോലെ നമുക്കും ആ പ്രവേശനം നഷ്ടമാകും. ആയതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ അനുദിനം നിറച്ച്, നമ്മൾ നൽകിയിരിക്കുന്ന താൽമുകളെ വർദ്ധിപ്പിച്ച്, നമ്മുടെ അരുമനാഥൻ്റെ വരവിനായി നമുക്കൊരുങ്ങും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.